ഹലോ എല്ലാവർക്കും ആദ്യം വേണ്ടിയിട്ട് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൊള്ളി വറുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. കൊള്ളി വറുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കൊള്ളി ഇതൊക്കെ നല്ല തോലൊക്കെ കളഞ്ഞ് കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട്. ഒട്ടും വെള്ളം പാടില്ല കേട്ടോ. ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കുക. ഇങ്ങനെ നീളത്തിൽ അധികം കനം കുറയ്ക്കേണ്ട, നല്ല കട്ടി കൂട്ടാൻ വേണ്ട. ഇനി ഒരു ഗ്ലാസ്സിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് കലക്കിയൊരു മിശ്രിതം തയ്യാറാക്കുക. ഇത് നമ്മൾ വറുക്കുമ്പോൾ വെളിച്ചെണ്ണയിലേക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അതിൽ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചക്കയൊക്കെ വറക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെയാണ്, സെയിം അതേ പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്ത് വെച്ച് അതിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടാവണം. അപ്പോൾ അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച കൂള ഒരു പിടി വാരിയിട്ട് കൊടുക്കുക. ഒരുപാട് അങ്ങ് വാരിയിട്ടുണ്ടാകും. അപ്പോൾ ഞാനതിൽ മഞ്ഞൾ വെള്ളം തെളിക്കുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതെന്തോ ഇതിൽ പെട്ടില്ല. അപ്പോൾ നിങ്ങളത് ഒരു ഒത്തിരി മൂപ്പ് വരുമ്പോൾ അത് തെളിച്ചു കൊടുക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. എന്നാലേ എല്ലാ ഭാഗവും ഒരേപോലെ മുരിയുള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു പരിവാകുമ്പോൾ നമ്മളിത് കോരി മാറ്റാം. ഇങ്ങനെ എല്ലാതും ഇട്ടിട്ട് വറുത്തെടുക്കുക. അതിനുശേഷം ആ ബാക്കി ഓയിലിൽ കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്തിട്ട് ഇതിലേക്ക് ഇടുക. നിങ്ങൾക്ക് പിന്നെ വേണമെങ്കിൽ മുളക് പൊടി, ഞാൻ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മുളക് പൊടി ഇരുവിന് ആവശ്യമുണ്ടെങ്കിൽ ചേർത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൊള്ളി വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.